കെ പി സതീശൻ കെ സുധാകരനെതിരായിട്ടുള്ള തട്ടിപ്പ് കേസിൽ കോൺഗ്രസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ രംഗത്ത് വന്നിരിക്കുന്നു സുധാകരനെതിരായുള്ള പരാതിക്ക് പിന്നിൽ കോൺഗ്രസ് നേതാവാണ് എ കെ ബാലൻ ആരോപിക്കുകയാണ് തട്ടിപ്പ് കേസ് വീണ്ടും കുത്തിപ്പൊക്കിയത് കോൺഗ്രസുകാർ തന്നെയാണ് എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ഉന്നയിക്കുന്നു വി ഡി സതീശനെതിരായിട്ടുള്ള കേസിന് മുന്നിലും കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്നാണ് ബാലൻ ആരോപിക്കുന്നത് വിവരങ്ങളുമായി കമലേഷ് തെക്കാടുണ്ട് തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് എ കെ ബാലന്റെ ഭാഗത്തു നിന്നും ഈ ഏത് സാഹചര്യത്തിൽ ഒരു വിശദീകരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എബി ഈ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ ഈ മോൺസൺ മാവുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിലടക്കം അദ്ദേഹം അറസ്റ്റിലാവുകയും പിന്നീട് ജാമ്യത്തിൽ പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ പുനർജനി കേസുമായി ബന്ധപ്പെട്ട് വി ഡി സതീശന്റെ പേര് ഉയർന്നു വരികയും വി ഡി സതീശനെ പ്രതിചേർക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇതിലെല്ലാം കോൺ സി പി എം നേതാക്കളും സർക്കാരും ഗൂഢാലോചന നടത്തുന്നു ഈ കോൺഗ്രസ് നേതാക്കളെ ആകെ കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിലടക്കാനുള്ള നീക്കമാണ് സി പി എമ്മും സംസ്ഥാന സർക്കാരും നടത്തുന്നത് എന്ന ആക്ഷേപം കോൺഗ്രസുകാർക്കിടയിൽ നിന്ന് തന്നെ ശക്തമായ നിലയിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നാൽ ഇതിന് മറുപടി എന്നുള്ള നിലയിലാണ് എ കെ ബാലൻ ഇത്തരം ഗുരുതരമായ ചില ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഇതിൽ ഈ കെ സുധാകരനെതിരായ കേസിന് പിന്നിലും അതുപോലെ തന്നെ വി ഡി സതീശനെതിരായ കേസിന് പിന്നിലും എല്ലാം തന്നെ കോൺഗ്രസ് നേതാക്കളാണ് അതായത് കോൺഗ്രസിന്റെ ഒരു ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് കെ സുധാകരനെതിരെയും വി ഡി സതീശനെതിരെയും ഒക്കെ പരാതി നൽകിയിട്ടുള്ളത് നേരത്തെ തന്നെ നൽകിയിട്ടുള്ള പരാതിയാണിത് എന്നാൽ ഈ പരാതിയിൽ നിയമ നടപടികൾ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണമടക്കം കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നില്ല എന്ന ആക്ഷേപം വന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടാകണം എന്ന തരത്തിൽ വീണ്ടും കോൺഗ്രസുകാർ രംഗത്തെത്തിയിട്ടുള്ളത് അല്ലാതെ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഇത്തരത്തിൽ യാതൊരുവിധ ഗൂഢാലോചനയും ഉണ്ടായിട്ട് ഇല്ല എന്നുള്ള കാര്യം അധികം വൈകാതെ തന്നെ കെ സുധാകരന് മനസ്സിലാകുമെന്നാണ് എ കെ ബാലൻ പറയുന്നത് ഈ വിളക്കിൽ തന്നെയാണ് ഇരുട്ട് എന്നാണ് എ കെ ബാലൻ വളരെ പ്രധാനമായും ഈ വിഷയത്തെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് അതായത് വിളക്കിൽ തന്നെയാണ് ഇരുട്ട് എന്നത് അധികം വൈകാതെ തന്നെ കെ സുധാകരന് മനസ്സിലാകും ഇത് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നുള്ള ഗൂഢാലോചന അല്ല കോൺഗ്രസ്സുകാർ തന്നെയാണ് അതായത് താനാണ് അടുത്ത മുഖ്യമന്ത്രിയായി വരിക എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ആളുകൾ നാലോ അഞ്ചോ ആളുകൾ ഇതിനോടകം തന്നെ താൻ അടുത്ത മുഖ്യമന്ത്രിയായി വരും എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാർ ഇപ്പോൾ നിലവിൽ പാർട്ടിക്കകത്തുണ്ട് അവരാണ് ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ ഉമ്മൻചാണ്ടിയുടെ മനസ്സറിയാതെയാണ് ബ്ലോക്ക് പ്രസിഡന്റുമാരെ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ബെന്നി ബെഹനാൻ അടക്കം പറഞ്ഞിട്ടുണ്ട് പഴയ ഗ്രൂപ്പുകൾ പുതിയ ഗ്രൂപ്പുകൾ അതായത് ഇപ്പോൾ നിലവിൽ ഉള്ള ഗ്രൂപ്പിനെ അതീതമായി മറ്റൊരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വി ഡി സതീശൻ ശ്രമിക്കുന്നു അങ്ങനെയെങ്കിൽ പഴയ ഗ്രൂപ്പുകൾ കുത്തി എടുത്ത് കൊടിതെട്ടിയെടുക്കാൻ തങ്ങൾക്ക് തയ്യാറാകേണ്ടി വരും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ചിന്തയുടെ ഭാഗമായി കോൺഗ്രസ്സിനകത്ത് സമീപകാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇത്തരം ആളുകൾ അതായത് അടുത്ത മുഖ്യമന്ത്രി താനായിരിക്കും എന്ന് കരുതുന്ന ആളുകളാണ് നാലോ അഞ്ചോ കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ സുധാകരനെതിരായ ഈ നീക്കത്തിന് പിന്നിൽ എന്ന് എ കെ ബാലൻ വളരെ ശക്തമായി പറയുന്നു അദ്ദേഹം ഒരു വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് അതോടൊപ്പം ഈ ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങളെക്കുറിച്ച് അത് ദേശാഭിമാനി ഒരു മഞ്ഞ പത്രമാണ് എന്ന നിലയിലൊക്കെ പറഞ്ഞ ആളുകൾക്ക് അതിൽ ഖേദിക്കേണ്ടി വരും എന്നതടക്കമുള്ള ഒരു മുന്നറിയിപ്പ് എ കെ ബാലൻ നൽകുന്നുണ്ട് അത് ഏത് സാഹചര്യത്തിലാണ് എന്ന് ഇപ്പോൾ വ്യക്തമായിട്ടില്ല അതോടൊപ്പം ഈ കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ വ്യത്യാസം വലിയ ഭീകരമായ ഒരു പൊട്ടിത്തെറിയിലേക്ക് കടക്കുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ എന്നാണ് എ കെ ബാലൻ പറയുന്നത് അതോടൊപ്പം അതിൻ്റെ ഭാഗമായാണ് ഈ കേസുകളെല്ലാം വന്നിട്ടുള്ളത് ഈ കെ സുധാകരൻ രഹസ്യമായി പറഞ്ഞ കാര്യങ്ങൾ പോലും ക്യാം മൊബൈൽ മൊബൈൽ ഫോണിൽ ഒപ്പിയെടുത്ത് അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുള്ളത് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് അതായത് കെ സുധാകരൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് ആ നിലയിൽ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നമ്മുടെ മുന്നിലുള്ളപ്പോൾ എങ്ങനെ സി പി എമ്മിനെയും സർക്കാരിനെയും ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഒരു വലിയൊരു പൊട്ടിത്തെറയിലേക്ക് വീണ്ടും കോൺഗ്രസ് പോകുന്നു എന്ന് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് എന്ന് തന്നെയാണ് എ കെ ബാലൻ പറയുന്നത് അല്ലാതെ ഇതിൻ്റെ ആളുകളെ പുറത്തേക്ക് പോകേണ്ട സാഹചര്യമില്ല കോൺഗ്രസിനകത്ത് തന്നെയാണ് ഇത്തരക്കാരെല്ലാം ഉള്ളത് എന്നതാണ് ഈ മൊബൈൽ ഫോണിൽ ഈ കാര്യങ്ങളെല്ലാം എടുത്ത് പ്രചരിപ്പിച്ചതും ഈ വിജിലൻസിൽ പരാതി നൽകിയത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് എന്ന കാര്യം ബാലൻ പറയുന്നു അതോടൊപ്പം കോൺഗ്രസിലെ ആഭ്യന്തര വൈരുദ്ധ്യം മൂർച്ഛിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന കാര്യം പറയുന്നു സുധാകരനെ കുറിച്ച് നേരത്തെ താൻ പറഞ്ഞത് അതായത് പലക പൊട്ടിയ മരണക്കിണറിലെ മോട്ടോർ സൈക്കിൾ അഭ്യാസിയാണ് സുധാകരൻ എന്ന് താൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം വിളിച്ച സമയത്ത് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ എ ബാലൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം സുധാകരനെതിരെ നടത്തിയത് പലക പൊട്ടിയ അല്ലെങ്കിൽ പാളി പൊളിഞ്ഞ മരണക്കിണറിലെ മോട്ടോർ സൈക്കിൾ അഭ്യാസിയാണ് സുധാകരൻ എന്ന് പറഞ്ഞിരുന്നു ഒരു തരത്തിലും കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ ജന്മത്തിൽ സുധാകരന് കഴിയില്ല എന്നൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം എ കെ ബാലൻ പറഞ്ഞത് അത് തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നു താൻ അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം ഇത്തരത്തിൽ ഈ പാളി ഇളക്കി കളയുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ കേസുകളെല്ലാം വരുന്നത് ഈ കെ സുധാകരനെതിരായ കേസ് കുത്തിപ്പൊക്കി ഇപ്പോൾ കൊണ്ടുവന്നതും വി ഡി സതീശനെതിരായ പുനർജനി കേസടക്കം കൊണ്ടുവരുന്നതും കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ആളുകളാണ് കോൺഗ്രസ്സിലെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തടക്കം പ്രവർത്തിക്കുന്ന ആളാണ് അതോ അതുപോലെ തന്നെ സന്ത സഹചാരിയായ യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് എന്നിങ്ങനെ കൃത്യമായ അവരുടെ പദവിയടക്കം പറഞ്ഞുകൊണ്ട് ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ എ കെ ബാലൻ ഉന്നയിക്കുന്നത് എ ബി